കോട്ടയം മാനവികതയുടെയും സംസ്കാരങ്ങളുടെയും സംഗമ ഭൂമിയാണ്. വിവിധ ഭാഷകൾ, മതങ്ങൾ, സംസ്കാരങ്ങൾ കാലാതീതമായി പരസ്പര സൗഹാർദ്ദത്തോടെ സഹോദരതുല്യരായി ജീവിച്ച ഒരു നാടിൻ്റെ കഥയാണ് കോട്ടയത്തിൻ്റെ ചരിത്രം. കലയുടെ, സംസ്കാരത്തിൻ്റെ, അറിവിൻ്റെ, തൊഴിലിൻ്റെ മേഖലകളിൽ നടത്തിയ വലിയ മുന്നേറ്റങ്ങളുടെ ചരിത്രഗാഥയാണ് കോട്ടയത്തിനുള്ളത്. പക്ഷേ സ്വാതന്ത്ര്യാനന്തര കാലത്ത് കോട്ടയത്തിൻ്റെ വികസന രംഗത്ത് ഒരു മരവിപ്പുണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. അടിസ്ഥാന സൗകര്യ വികസനം കാലാനുസൃതമായി മുന്നോട്ടു കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞില്ല. 80കളുടെ ആദ്യം നിർമ്മിച്ച കുര്യൻ ഉതുപ്പ് റോഡിന് ശേഷം നഗരത്തിനുള്ളിൽ 30 വർഷത്തിലധികം പുതുതായി ഒരു പൊതുനിരത്ത് പോലും നിർമ്മിച്ചിരുന്നില്ല എന്നത് ഇതിന് അടിവരയിടുന്നു. പൊതുമേഖലയിൽ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ വ്യവസായശാലകളോ ഉണ്ടായില്ല. കേരളത്തിലെ മറ്റു നഗരങ്ങൾ ബഹുദൂരം മുന്നോട്ടു പോയപ്പോൾ കോട്ടയം നിശ്ചലമായി നിന്നു. ഇങ്ങനെ വികസനം തളംകെട്ടി നിന്ന് കോട്ടയത്തേക്കാണ് 2011 തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജനപ്രതിനിധിയായി കോട്ടയത്തിന്റെ മനസ്സിലേക്ക് നടന്നു കയറുന്നത്. ഇരുപത് വർഷം അടൂർ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ച അനുഭവ സമ്പത്തുമായി അടൂരിന്റെ മുഖച്ഛായ മാറ്റി ആ നാട്ടുകാരുടെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ച ശേഷമാണ് അദ്ദേഹം ജന്മനാട്ടിൽ മടങ്ങിയെത്തുന്നത്. കോട്ടയത്തിന്റെ മണ്ണിൽ വളർന്ന് ഇവിടുത്തെ വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസം നടത്തി ഇവിടെ പൊതുപ്രവർത്തനം നടത്തി വളർന്നു വന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന് തന്റെ ജന്മനാടിന്റെ വികസനത്തെക്കുറിച്ച്, പുരോഗമിക്കേണ്ട ദിശയെക്കുറിച്ച് വ്യക്തമായ ബോധ്യവും ദർശനവും ഉണ്ടായിരുന്നു. കോട്ടയത്തെ അടിസ്ഥാന വികസനം കാലാനുസൃതമാകാതെ കോട്ടയത്തിന് മുന്നോട്ടു പോകുവാൻ കഴിയില്ല എന്ന തന്റെ ചിന്ത അദ്ദേഹം നാട്ടുകാരുമായി പങ്കുവച്ചു. ജനാഭിലാഷങ്ങൾ ഉൾക്കൊണ്ട് ജനകീയ പങ്കാളിത്തത്തോടെ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ 4 ബൈപാസുകൾ നിർമ്മിക്കാൻ അദ്ദേഹം നേതൃത്വം നൽകി. കോട്ടയത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിപ്പിച്ചു. ദശാബ്ദങ്ങളായി പണിതിട്ടും പണിതീരാതെ കിടന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി. മുനിസിപ്പൽ പാർക്ക് നവീകരിച്ചു. നദീതീരങ്ങളിൽ നടപ്പാതകൾ നിർമ്മിച്ചു. അങ്ങനെ മാനസികോല്ലാസത്തിനുള്ള പൊതു ഇടങ്ങൾ വർദ്ധിച്ചു. നഗരത്തിന് പുറത്ത് കഴിഞ്ഞിരുന്ന പ്രദേശങ്ങളെ മേൽപ്പാലങ്ങൾ നിർമ്മിച്ച് നഗരത്തിന്റെ ഭാഗമാക്കി മാറ്റി നഗരത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിച്ചു. ഇങ്ങനെ ഒരു പുതിയ കോട്ടയത്തിന്റെ സൃഷ്ടിക്കായി നടത്തിയ പ്രവർത്തനങ്ങൾ ഈ നാടിന്റെ രൂപവും ഭാവവും മാറ്റിയെടുത്തു. കോട്ടയം നഗരവികസനത്തിന് നാഴികക്കല്ലായി ഈരയിൽ കടവ് മണിപ്പുഴ വികസന ഇടനാഴി 31 കോടി രൂപയിലധികം ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. പദ്ധതിയുടെ ഭാഗമായി 2 പാലങ്ങളും നിർമ്മിച്ചു. കെ റോഡിനെ മനോരമ ജംഗ്ഷനിൽ നിന്നും മണിപ്പുഴയിൽ MC റോഡുമായി ബന്ധിപ്പിക്കുന്ന പാതയിൽ ഈരയിൽ കടവ് കൊടൂരാറിന് കുറുകെ 6.7 കോടി രൂപ ചെലവഴിച്ചാണ് ഈരയിൽ കടവ് പാലം പൂർത്തിയായത്. MLA ഫണ്ടിൽ നിന്നും 1.83 കോടി രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെ ടാറിംഗ് നടത്തിയത്. MC റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് നഗരത്തിലെ ഗതാഗതക്കുരുക്കിൽപ്പെടാതെ 2 കിലോമീറ്റർ ലാഭത്തിൽ KK റോഡിൽ എത്താം എന്നതാണ് പ്രധാന നേട്ടം. KK റോഡിൽ നിന്നും തിരികെയും പാത പ്രയോജനപ്പെടും. ശുദ്ധമായി ശ്വസിച്ചും പ്രകൃതി ഭംഗി ആസ്വദിച്ചും പ്രഭാത സായാഹ്ന സവാരിക്ക് ഇവിടെ ഇടമുണ്ട്. ഈരയിൽ കടവ് മണിപ്പുഴ റോഡിൽ നടപ്പാതയ്ക്ക് മാത്രം 3 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. നടപ്പാത 1.40 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിക്കുന്നത്. ഈ റോഡിനെ സംബന്ധിച്ചോളം ഇത് പല വിധത്തിലുള്ള ഉപയോഗങ്ങൾ സാധ്യമാക്കുന്ന റോഡാണ്. രാവിലെ ഒരുപാട് പേര് വ്യായാമത്തിനായിട്ട് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തിരക്കുള്ള സമയങ്ങളിൽ ഈ റോഡിൽ കൂടി ധാരാളം ആംബുലൻസുകൾ എല്ലാ ദിവസവും പോകുന്നത് കാണാറുണ്ട്. കാരണം ജനറൽ ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും തെക്ക് നിന്ന് വരുന്ന വാഹനങ്ങൾ വളരെ എളുപ്പത്തിൽ എത്താൻ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ആംബുലൻസുകൾ ഇത്രയധികം വരുന്നത്. നാട്ടകം സിമന്റ് കവലയിൽ നിന്ന് ആരംഭിച്ച് തിരുവാതുക്കൽ കവല വഴി ഇല്ലിക്കലിലെത്തുന്ന റോഡിന്റെ നിർമ്മാണം പൂർത്തിയായി. പദ്ധതിയുടെ ഭാഗമായി ഗ്രാമഞ്ചിറയിലും പാറേച്ചാലിലും പുതുതായി 2 പാലങ്ങൾ നിർമ്മിച്ചു. MC റോഡിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് കോട്ടയം ടൗണിൽ പ്രവേശിക്കാതെ യാത്ര തുടരാൻ കഴിയും. സിമന്റ് കവലയിൽ നിന്നും നഗരത്തിലെ കുരുക്കിലൂടെ കുമരകം ഭാഗത്തെത്താൻ
മുൻപ് 45 മിനിറ്റിലേറെ സമയം വേണമായിരുന്നു. പദ്ധതി യാഥാർത്ഥ്യമായതോടെ സമയലാഭവും 10 കിലോമീറ്റർ ദൂരവും ലാഭിക്കാം. എറോഡ് വരുന്നതിന് മുമ്പ് ഞങ്ങൾ വള്ളത്തിൽ കൂടിയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ വീട് വാതില് ഒരു ആറാണ്. ഞങ്ങൾ വള്ളത്തിൽ കൂടെ വളരെയധികം ബുദ്ധിമുട്ടിയാണ് പോയിക്കൊണ്ടിരുന്നത്. അതേസമയം റോഡ് വന്നതിന് ശേഷം ഞങ്ങൾക്കിപ്പോൾ വള്ളത്തെ കയറാതെ ഏത് സമയത്തും രാത്രിയാണേലും പകലാണേലും ഞങ്ങളുടെ ഇഷ്ടാനുസരണം സഞ്ചരിക്കുവാനും അതുപോലെ തന്നെ ഞങ്ങൾക്ക് വാഹനങ്ങളൊക്കെ വന്ന് ഒത്തിരി ആൾക്കാരെ കാണാനും എല്ലാവരുമായിട്ട് സഹകരിക്കാനും അടുത്ത ഒരു പ്രദേശത്തേക്ക് വണ്ടിയൊന്നുമില്ലാതെ ഞങ്ങൾക്ക് നേരിട്ട് നടന്നു പോകാനും ഒക്കെ സാധിക്കുന്നുണ്ട്. MC റോഡിനെയും KK റോഡിനെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ മീനച്ചിലാറിന് കുറുകെ 9.2 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച വട്ടമൂട് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ യാഥാർത്ഥ്യമായത് നാട്ടുകാരുടെ ഏറെ നാളത്തെ സ്വപ്നം കൂടിയാണ്. 10 കോടി രൂപ ചെലവിൽ നിർമ്മാണ പ്രവർത്തനം. ഇതുമൂലം KK റോഡിൽ നിന്നും കോട്ടയം നഗരത്തിൽ പ്രവേശിക്കാതെ MC റോഡിൽ എത്താൻ സാധിക്കും. മോസ്കോ ജംഗ്ഷൻ മുതൽ വടവാതൂർ വരെ 7.5 കോടി രൂപ ചെലവഴിച്ച് ഉന്നത നിലവാരത്തിലുള്ള റോഡിന്റെ നിർമ്മാണം പൂർത്തിയായി. മൂലേടം കുമാരനല്ലൂർ നിവാസികളുടെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഇവിടങ്ങളിൽ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി. ഇതുമൂലം നഗരത്തിൽ നിന്നും വേർപെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ കോട്ടയത്തിന്റെ മുഖ്യധാരയുടെ ഭാഗമായി. മേൽപ്പാലങ്ങൾ യാഥാർത്ഥ്യമായതോടെ വികസന കുതിപ്പിന്റെ അനന്തമായ സാധ്യതകളാണ് ഈ മേഖലയ്ക്ക് തുറന്നു കിട്ടിയിട്ടുള്ളത്. മൂലേടം മേൽപ്പാലത്തിന് 18.95 കോടി രൂപയും കുമാരനല്ലൂർ മേൽപ്പാലത്തിന് 18.70 കോടി രൂപയുമാണ് ചെലവായത്. കോട്ടയം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലാണ് ശാസ്ത്രി റോഡിന്റെ നവീകരണം. വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുന്നതിനും റോഡ് തകരാറാകുന്നതിനും പരിഹാരമുണ്ടാകും. റോഡ് ഉയർത്തി വെള്ളം ഒഴുകി പോകാൻ സൗകര്യമൊരുക്കിയാണ് നിർമ്മാണം പൂർത്തിയാകുന്നത്. 9.2 കോടി രൂപ ചെലവഴിച്ചാണ് ശാസ്ത്രി റോഡിന്റെ നവീകരണം. പതിനൊന്ന് പേരുടെ ജീവൻ കവർന്ന അപകടം നടന്ന താഴത്തങ്ങാടിയിൽ 500 മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു. ആ ഭാഗത്തെ റോഡുകൾ വീതി കൂട്ടി സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ച് നവീകരിച്ചു. നിർമ്മാണത്തിനും റോഡ് നവീകരണത്തിനുമായി 4 കോടി രൂപ ചെലവഴിച്ചു. ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ച് വികസനം അടിസ്ഥാന തലത്തിൽ എത്തുന്നു എന്ന് ഉറപ്പുവരുത്തി. മാനസിക ഉല്ലാസത്തിനും കായിക പരിശീലനങ്ങൾക്കുമായി മുനിസിപ്പൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനം 1.62 കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചു. വർഷങ്ങളായി അടഞ്ഞുകിടന്ന പാർക്കാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളടക്കം സജ്ജീകരിച്ച് പുതുമോടിയോടെ തുറന്നുകൊടുത്തത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലാസത്തിന് വേദിയാവുകയാണ് നാഗമ്പടത്തെ നവീകരിച്ച മുനിസിപ്പൽ പാർക്ക്. കച്ചേരിക്കടവ് വാട്ടർ ഹബിന്റെ 1-ാം ഘട്ട നിർമ്മാണ പ്രവർത്തനം 7.98 കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചു. മികച്ച സൗകര്യങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തുന്നത്. മുതിർന്നവർക്കും കുട്ടികൾക്കും സായാഹ്നം ചെലവഴിക്കാൻ ഉതകുന്ന വിധത്തിൽ ഏറെ സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. പുന്നക്കൽ ചുങ്കം നിവാസികളുടെ പ്രധാന ഗതാഗത സൗകര്യം ഒറ്റവരി നടപ്പാതയായിരുന്നു. ഗസ്റ്റ് ഹൌസ് ഭാഗത്തുള്ളവർക്ക് കഞ്ഞിക്കുഴി ഭാഗത്തേക്ക് പോകുവാൻ കടത്തിനെ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു. രാത്രികാലങ്ങളിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ ആശുപത്രിയിൽ പോകുന്നതിനു വരെ പ്രയാസം അനുഭവിച്ചിരുന്നു. ഇതിനൊരു പരിഹാരമായാണ് പുന്നക്കൽ ചുങ്കം റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. ഇതോടെ പതിറ്റാണ്ടുകളായി പ്രദേശവാസികളുടെ ആവശ്യത്തിന് പരിഹാരം കാണുവാൻ സാധിച്ചു. മട വീണ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള യാത്ര ഇല്ല. അക്കരെ വഴി ബസ് പോകുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളായിരുന്നു. ഈ പുന്നക്കദേശത്തിൻ്റെ ഇത് ഇവിടെ ഈ ആറ് അവിടം കൊണ്ട് ഞങ്ങളുടെ റോഡ് അവസാനിക്കും. ഞങ്ങളെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെയൊരു വഴിയുണ്ടായത്. ഈ വഴിയുണ്ടായതുകൊണ്ട് പിന്നെ ഈ പ്രദേശം പിന്നെ വീണ്ടും കൃഷിക്ക് യോഗ്യമായി. ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് പിന്നെ രാവിലത്തെ വ്യായാമത്തിന് നടപ്പിന് സൗകര്യമായി. കോട്ടയത്തിന് പോകാനായിട്ട് ഏറ്റവും എളുപ്പമായ സൗകര്യമായി. 1983 ശിലാസ്ഥാപനം നിർവഹിച്ച കോട്ടയം ഇൻഡോർ സ്റ്റേഡിയം
മൂന്നര പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷം യാഥാർത്ഥ്യമായി. ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ഷട്ടിൽ, ജിംനാസ്റ്റിക് തുടങ്ങിയ ഇനങ്ങൾക്കായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കളിക്കളങ്ങളാണ് സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. മണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങളുടെയും കോളേജുകളുടെയും അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുവാനും പഠന നിലവാരം മെച്ചപ്പെടുത്തുവാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. കോളേജുകളിലും സ്കൂളുകളിലും കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും അനുബന്ധ ഉപകരണങ്ങളും ലഭ്യമാക്കാൻ 50 ലക്ഷം രൂപ ചെലവഴിച്ചു. അംഗനവാടി മുതൽ കോളേജ് വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഹൈടെക് ക്ലാസ് മുറികൾ നിർമ്മിക്കുന്നതിനും സാധിച്ചു. പാറമ്പുഴ ദേവിവിലാസം എൽ പി സ്കൂളിൽ 87.60 ലക്ഷം രൂപ ചെലവഴിച്ച് ഇരുനില മന്ദിരം നിർമ്മിച്ചു. ക്ലാസ് മുറികൾ, ഓഫീസ്, സ്റ്റാഫ് റൂം, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചത്. പെരിങ്ങളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 69 ലക്ഷം രൂപ ചെലവഴിച്ചു. നാട്ടകം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ 50 ലക്ഷം രൂപ ചെലവഴിച്ച് ഇരുനില മന്ദിരം നിർമ്മിച്ചു. കാരാപ്പുഴ ഗവൺമെന്റ് പ്രീ പ്രൈമറി സ്കൂളിന് 21 ലക്ഷം രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചു. കാരാപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മികവിന്റെ പാതയിലേക്ക് നയിക്കാൻ 4.92 കോടി രൂപയാണ് അനുവദിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയോട് കിടപിടിക്കുന്ന സൗകര്യങ്ങൾ ഒരുക്കാൻ കോട്ടയം നഗരമധ്യത്തിലുള്ള ജനറൽ ആശുപത്രിയിൽ സാധിച്ചു എന്നത് അഭിമാനകരമായ നേട്ടമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ജില്ലാ ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി ഉയർത്തി. MLA ഫണ്ടിൽ നിന്നും 2.74 കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക സൗകര്യങ്ങളോടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നിർമ്മിച്ചത്. 57 ലക്ഷം രൂപ വിനിയോഗിച്ച് കേന്ദ്രീകൃത ഓക്സിജൻ വിതരണ സൗകര്യത്തോടെയുള്ള കോവിഡ് ICU സജ്ജമാക്കി. കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ആദ്യ ICU ആണ് ജനറൽ ആശുപത്രിയിൽ സജ്ജീകരിച്ചത്. മനുഷ്യർക്കൊപ്പം മൃഗങ്ങളുടെ ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് കോടിമതയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ വെറ്റിനറി സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഓപ്പറേഷൻ അടക്കമുള്ള സൗകര്യങ്ങൾക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 3.4 കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുവാനുള്ള പരിശ്രമം ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. നിയോജകമണ്ഡലത്തിൽ വിവിധ കുടിവെള്ള പദ്ധതികൾക്ക് തുടക്കമിട്ടു. ഇതിൽ മാങ്ങാനത്ത് പ്രാവർത്തികമാക്കിയ നരസിംഹപുരം കുടിവെള്ള പദ്ധതി എടുത്തു പറയേണ്ട ഒന്നാണ്. 26 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്കായി ചെലവഴിച്ചത്. 33.9 ലക്ഷം രൂപ ഉപയോഗിച്ച് പെരിങ്ങള്ളൂർ കുടിവെള്ള പദ്ധതി ആരംഭിച്ചു. കഞ്ഞിക്കുഴി നാട്ടകം പ്രദേശങ്ങളിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിന് 16.28 കോടി രൂപയാണ് ചെലവിടുന്നത്. നൂറുകണക്കിന് ആളുകൾ നിത്യവും വന്നുപോകുന്ന പുത്തനങ്ങാടി ജംഗ്ഷന്റെ വികസനം പ്രദേശവാസികളുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമായിരുന്നു. മഴക്കാലത്ത് റോഡിൽ വെള്ളം കയറുന്നതും കാൽനടയാത്രക്കാർക്കുൾപ്പെടെ ഗതാഗതത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും ഇവിടുത്തെ പതിവ് കാഴ്ചയായിരുന്നു. ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരമായിരുന്നു 85.80 ലക്ഷം രൂപ ചെലവഴിച്ച് പുത്തനങ്ങാടി ജംഗ്ഷന്റെ നവീകരണം. നമുക്കിവിടെ റോഡുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരായിരുന്നു. വെള്ളം പോകാനായിട്ടുള്ളൊരു ചാല്, ഒരു ഡ്രെയിൻ ഇല്ലാഞ്ഞതുകൊണ്ടാണ് നമ്മുടെ പള്ളിയിൽ നേരത്തെ അത് വന്നുകൊണ്ടിരുന്നത്. എന്നാലിപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിൻ്റെ ആ പ്രയത്നം മൂലം ഞങ്ങൾക്ക് കുരിശുപള്ളിയിൽ ഞങ്ങൾ നിവാസികൾക്ക് അദ്ദേഹത്തോട് എന്നും കടപ്പെട്ടവരായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ ധൈര്യത്തോടുകൂടി ഏത് മഴയും ഫേസ് ചെയ്യാൻ ഞങ്ങളുടെ പള്ളിയിൽ വെള്ളം കയറുകയില്ലെന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഞങ്ങൾക്കിപ്പം വന്നിട്ടുണ്ട്. കോട്ടയത്ത് വിവിധ ഇടങ്ങളിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച എക്സൈസ് ഓഫീസുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായി വയസ്കരക്കുന്നിൽ 3 കോടി രൂപ മുതൽ മുടക്കിൽ ആധുനിക സംവിധാനങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിച്ചു. റെയിൽവേ പുറമ്പോക്കിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട 50 ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ് കുഴിക്കാട്ട് കോളനി. ചെറിയൊരു മഴ പെയ്താൽ തന്നെ ഈ കോളനിയിൽ വെള്ളം കയറുകയും ഇവർക്ക് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ട അവസ്ഥാ സാഹചര്യം ഉണ്ടാകുന്നതും
ഇവിടുത്തെ പതിവ് കാഴ്ചയായിരുന്നു. അംബേദ്കർ സ്വാശ്രയ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഈ കോളനിയെ ദത്തെടുത്തു. കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഈ കോളനിയിൽ കുഴൽക്കിണർ നിർമ്മിച്ച് എല്ലാ വീട്ടിലും പൈപ്പ് ലൈൻ സ്ഥാപിച്ച് സുലഭമായി കുടിവെള്ളം ലഭ്യമാക്കി. 1 കോടി രൂപ ചെലവഴിച്ച് കോളനിയിലെ വീടുകൾ മെയിൻ്റനൻസ് ചെയ്തു. എല്ലാ വീട്ടിലും വൈദ്യുതി കണക്ഷൻ, കക്കൂസ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് കോളനിയിൽ വെള്ളം കയറുന്നതിന് ഒരു പരിധിവരെ പരിഹാരം കാണുവാൻ സാധിച്ചു. ഏകദേശം 250 പാവപ്പെട്ടവർ താമസിക്കുന്ന കുഴിക്കാട്ട് കോളനിയിൽ അവർ ഒരു സമയത്ത് നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിച്ചു. ഞങ്ങളിവിടെ വന്നിട്ട് 14 വർഷമായി. ആദ്യം വരുമ്പോൾ ഞങ്ങൾക്ക് ബാത്റൂമൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം സാർ വന്ന് ഇവിടെ എല്ലാം കണ്ട് ഞങ്ങൾക്ക് ബാത്റൂം പണിയാനും വീടെല്ലാം നല്ല രീതിയായിട്ട് തന്നു. പിന്നെ വെള്ളം, കുടിവെള്ളം തന്നു. പിന്നെ അതുപോലെ ലൈറ്റുകൾ, കറണ്ട് എല്ലാം തിരുവഞ്ചൂർ സാറും ഉമ്മൻചാണ്ടി സാറും ഒക്കെ വന്ന് ഞങ്ങൾക്ക് എല്ലാത്തിനും നല്ല എളുപ്പമായിരുന്നു. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് താമസിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം പിള്ളേരെ പോലെയായിരുന്നു. തിരുവഞ്ചൂർ സാറും ഉമ്മൻചാണ്ടി സാറൊക്കെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ എല്ലാം ഇടപെട്ട് കാര്യങ്ങളൊക്കെ സഹായിച്ചു തന്നു. ഒരു പ്രശ്നവും ഇല്ലാതെ ഞങ്ങളിവിടെ എല്ലാവരും ഒറ്റൊരുമയോടെ സന്തോഷമായിട്ട് താമസിക്കുന്നു. ടിബി ജംഗ്ഷൻ മുതൽ നാട്ടകം വരെ 16.95 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കോടിമത 4-വരി പാത ഇന്ന് നഗര കവാടത്തിന്റെ തിലകുറിയായിരിക്കുന്നു. ആകാശപാതയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് 5.18 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. നിർമ്മാണത്തിന്റെ 1ാം ഘട്ടം 1.95 കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചു. ഇനി ഗാന്ധി മണ്ഡപത്തിന്റെ മാതൃകയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിക്കുവാനുള്ളത്. കോട്ടയത്തിന്റെ ചരിത്രം ചുമർചിത്ര മാതൃകയിൽ ആലേഖനം ചെയ്യുന്നതിലൂടെ ചരിത്രവഴിയിലൂടെയുള്ള നടത്തവുമാകാം. അക്ഷരനഗരിയുടെ മുഖമുദ്രയാകണം ആകാശപാതയും ഗാന്ധി സ്മൃതി മണ്ഡപവും. എന്നാൽ ഭരണമാറ്റം വന്നതോടെ പദ്ധതിയുടെ തുടർ പ്രവർത്തനം നിലച്ചു. പദ്ധതി പൂർത്തിയാക്കുവാനുള്ള മുഴുവൻ തുകയും 5 വർഷം മുമ്പ് അനുവദിക്കുകയും സർക്കാരിന്റെ കൈവശം ആ തുക ഉണ്ടായിരിക്കുകയും ചെയ്തിട്ട് 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിന്റെ മുഴുവൻ തുക പോലും അനുവദിച്ചില്ല. അതോടെ 2ാം ഘട്ട പ്രവർത്തനങ്ങളും നിലച്ചു. സർക്കാരിന്റെ കൈവശമുള്ള ബാലൻസ് തുകയായ 3.22 കോടി രൂപ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല എന്നതിന് വ്യക്തമായ മറുപടി സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല. രാഷ്ട്രീയ ഇടപെടൽ മൂലം ജനോപകാരപ്രദമായ ഒരു പദ്ധതി എങ്ങനെ തടസ്സപ്പെടുത്താം എന്നതിനുള്ള പ്രത്യക്ഷ ഉദാഹരണമാണ് കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിന്റെ നവീകരണം. 1000 കണക്കിന് ബസ് യാത്രക്കാർ നിത്യവും ആശ്രയിക്കുന്ന കോട്ടയം KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പൂർത്തീകരണത്തിന് 30.24 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. എന്നാൽ തൊടുന്യായങ്ങൾ പറഞ്ഞ് പദ്ധതി നിർത്തിവച്ചിരിക്കുകയാണ്. ഒടുവിൽ കേരളത്തിലെ തന്നെ പ്രധാന KSRTC ബസ് സ്റ്റേഷന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഇടതുപക്ഷ സർക്കാർ തടസ്സം നിന്നതുകൊണ്ട് MLA ഫണ്ടിൽ നിന്നും 2 കോടി രൂപയോളം അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ട സാഹചര്യമുണ്ടാക്കി. കോട്ടയത്തിൻ്റെ പശ്ചാത്തലം അനുസരിച്ച് ഒത്തിരി വികസന സാധ്യതകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കോട്ടയത്തിൻ്റെ കണക്ടിവിറ്റി തന്നെയാണ്. ഇന്ത്യ ഗവൺമെൻറ് നമുക്ക് അനുകൂലമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, സംസ്ഥാനത്തു നിന്നും അതിന് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഇതിനകത്തൊരു മിക്സാണ്. ഇപ്പോൾ മെട്രോയുടെ 2ാം വികസനം, ആ 2ാം വികസനം എറണാകുളത്തിൻ്റെ രൂപം മാറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാക്കനാട് വരെ ഇപ്പോൾ മെട്രോ റെയിൽ വരാൻ പോവുകയാണ്. കോട്ടയത്തേക്ക് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കോട്ടയം ഡെവലപ്മെൻറ്റിന് ഏറ്റവും ആവശ്യമാണ് എന്ന് കണക്കാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിനുവേണ്ടി ഉള്ള സമ്മർദ്ദം നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്റിതായിട്ടുണ്ടാവണം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അനുമതി കിട്ടണം, റെയിൽവേ ബോർഡ് പെർമിറ്റ് ചെയ്യണം, ഇതുപോലുള്ള ചില തടസ്സങ്ങളൊക്കെ വരും. എന്നാലും നമ്മുടെ കോട്ടയത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് അത് അനിവാര്യമാണ് എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന ഒത്തിരി സാധ്യതകൾ കിടക്കുകയാണ്. ആ സാധ്യതകളെല്ലാം നമുക്ക് വിനിയോഗിക്കാൻ കഴിയണം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന ചില കാര്യങ്ങളുണ്ട്, അതിന് 17 വർക്കുകൾ യഥാർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിൽ അതിൻ്റെ സ്പിൽ ഓവർ വർക്കില്ലാതെ പോയി. ഇപ്പോൾ കഞ്ഞിക്കുഴി മേൽപ്പാലം നമ്മുടെ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റി തന്നെയാണ്. അത് നമുക്ക് ചെയ്യാൻ കഴിയണം. ചിങ്ങമനത്തും അതോടൊപ്പം നാഗമ്പടത്തും സ്പോർട്സുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് വലിയ സാധ്യതകളുണ്ട്. നാഗമ്പടത്തിൻ്റെ നെഹ്റു സ്റ്റേഡിയം നമുക്ക് ഒരു അംഗീകാരമുള്ള രൂപത്തിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം. ചിങ്ങമനത്ത് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഭൂമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്
പട്യാല മോഡലിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയണം. അതോടൊപ്പം തന്നെ നമ്മളുടെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ പോയ വർക്കുകൾ അത് നമുക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രാധാന്യം കൊടുക്കണം. കോട്ടയം വീണ്ടും വികസിക്കണം, അതിനാവശ്യമായുള്ള നടപടികൾ ഉണ്ടാകണം. അതാണ് ഈ സമൂഹത്തിലെ ഒരു പരിച്ഛേദത്തിൻ്റെ പൊതു അഭിപ്രായം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ കോട്ടയത്ത് ജീവിക്കുന്നവർക്കും ഇനി വരുന്ന തലമുറകൾക്കും മികച്ച ജീവിതം അനുഭവിക്കാൻ കഴിയുന്ന ഒരു നഗരമാക്കി കോട്ടയത്തെ മാറ്റുക എന്ന ദർശനവുമായാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രവർത്തിക്കുന്നത്. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിനായി അദ്ദേഹം കോട്ടയത്ത് ജനങ്ങളുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നു. അദ്ദേഹത്തിനും ജനങ്ങൾക്കുമിടയിൽ കക്ഷിരാഷ്ട്രീയ ഭേദമില്ല, മതവർഗ വർണ്ണജാതി ലിംഗ വ്യത്യാസമില്ല. എല്ലാ വിഭാഗീയതകൾക്കും അപ്പുറത്ത് കോട്ടയത്തിന്റെ വികസന മുന്നേറ്റം എന്ന ലക്ഷ്യം മാത്രമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നോട്ട് വെക്കുന്നത്. കോട്ടയത്തിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ആത്മാർത്ഥതയും ഇച്ഛാശക്തിയും കാര്യക്ഷമതയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ടെന്ന് 10 വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കോട്ടയത്തെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമായിരിക്കുന്നു. അക്ഷരനഗരിയുടെ ഓരോ ചെറു സ്പന്ദനങ്ങളും തുടർന്ന് അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരു കുടുംബാംഗമായി, ഒരു കൈത്താങ്ങായി, അവരിൽ ഒരാളായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നെന്നും ഉണ്ടാകുമെന്ന് അവർക്കുറപ്പുണ്ട്. കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന മനുഷ്യസ്നേഹിയായ നേതാവിന്റെ മനസ്സിലെന്നും കോട്ടയമുണ്ട്. നമ്മളിൽ ഒരാളായി നമ്മളെപ്പോലെ തന്നെ പ്രവർത്തിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തിന്റെ ജനപ്രതിനിധിയായി തുടരണമെന്നത് ഇടുങ്ങിയ രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത എല്ലാവരുടെയും പൊതുവികാരമാണ്. കൈ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.